ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യും കുറച്ച് ഓയിലും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇതാ ഏലക്കായ പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവയുടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം റവ ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ റവ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കപ്പ് പാൽ ചേർത്താലും ആ റവ നന്നായിട്ട് തന്നെ പാലിൽ കയറുന്നിട്ട് അബ്സോർബ് ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വരും. കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ബാറ്ററി ഒന്ന് തിക്കായി വരുന്ന ആ ഒരു ഫില്ലിംഗ് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ചോദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫില്ലിംഗ് കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ആ ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ലൂസാക്കിയിട്ടുള്ള ബാറ്റർ ആക്കണ്ട കേട്ടോ, അത്യാവശ്യം ടൈറ്റിൽ തന്നെ ആക്കി എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സോസ് പാനിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസ് പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നെയ്യ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അടി കരിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ നമുക്ക് നട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം കുക്കായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്ന ആ ഒരു തിരക്കിലായതുകൊണ്ട് തന്നെ ഞാൻ ചൂടോടുകൂടെ തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിട്ടോ. അങ്ങനെ ആയപ്പം ഇത് കുറച്ചിങ്ങനെ ഒരു ക്രാക്ക് വീണ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുകൂടെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യരുത്, നമ്മൾ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ ചൂടോടുകൂടെ വീഡിയോ എടുക്കുന്ന ആ ഒരു തിരക്കിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷമുള്ള ഒരു പീസാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം ഇത് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.